സെക്രട്ടേറിയറ്റിനെ തീപിടിക്കുന്നത് ആദ്യമായ സംഭവമല്ല. 151 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുൻപും തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. എങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഫയലുകൾ തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തുമ്പോൾ തീപിടുത്തം ഉണ്ടാകുന്നത് ഇത് രണ്ടാം തവണയാണ്. മുൻപ് 2006 ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസിന്റെ ഫയലുകൾ തേടി സിബിഐ എത്തിയപ്പോഴാണ് ആദ്യം തീപിടുത്തം ഉണ്ടായത്. പ്രോട്ടോക്കോൾ വിഭാഗത്തിൽ നിന്ന് എൻഐയും ഇഡിയും യുഎഇ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട ഫയലുകൾ ആരാഞ്ഞ ഘട്ടത്തിലാണ് രണ്ടാം തവണയായ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായത്. കണ്ടോൺമെന്റ് ഗേറ്റ് വഴി സെക്രട്ടേറിയറ്റിലേക്ക് കയറുമ്പോൾ പഴയ നിയമസഭാ മന്ദിരം കഴിഞ്ഞ് നോർത്ത് ബ്ലോക്ക് ആരംഭിക്കുന്നിടത്ത് ഒന്നാം നിലയിലാണ് 2006 ചെറിയ തീപിടുത്തം ഉണ്ടായത്. ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു അതിന് കാരണം. ഇതിന് താഴത്തെ നിലയിലാണ് സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ സൂക്ഷിക്കുന്ന റെക്കോർഡ്സ് റൂം. ലാവ്ലിൻ കേസ് ആദ്യം അന്വേഷിച്ച വിജിലൻസ് സംഘത്തിന് ഊർജ വകുപ്പിലെ ചില പ്രധാന ഫയലുകൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് കേസ് ഏറ്റെടുത്ത സിബിഐ സംഘം സെക്രട്ടേറിയറ്റിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഫയൽ കാണാനില്ലായിരുന്നു എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി. ഫയൽ സെക്രട്ടേറിയറ്റിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും സിബിഐ സംഘം അന്നേ ദിവസം രാവിലെ സെക്രട്ടേറിയറ്റിലെ റെക്കോർഡ്സ് റൂമിലെത്തി ചുമതലയുള്ള അണ്ടർ സെക്രട്ടറിയോട് വിവരങ്ങൾ ആരാഞ്ഞു. വൈകിട്ട് 4 മണിക്കുള്ളിൽ ഫയൽ നൽകണമെന്നാവശ്യപ്പെട്ട് സിബിഐ സംഘം തിരികെ പോയി. അതിന് പിന്നാലെയാണ് തീപിടുത്തമുണ്ടായത്. നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഫയലുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അനുവാദത്തോടെ സിബിഐക്ക് ആ ഫയലുകൾ കൈമാറി. 2 കൊല്ലം മുൻപ് ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ ഓഫീസിലും തീപിടുത്തമുണ്ടായി. ഇപ്പോൾ തീപിടുത്തമുണ്ടായതിന്റെ മുകളിലത്തെ നിലയിലാണ് അന്ന് തീപിടിച്ചത്. വ്യവസായ മന്ത്രി ഇ ജയരാജനാണ് ഈ ഓഫീസ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം തീപിടിക്കാനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാട്ടി വിവിധ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദർബാർ ഹാൾ ഉൾപ്പെടുന്ന പ്രധാന കെട്ടിടം അതേപടി നിലനിർത്തി ബലപ്പെടുത്തി നവീകരിക്കാനുള്ള നടപടികളുമായാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 1869 ജൂലൈ 8 ആയില്യം തിരുനാൾ ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. അതേസമയം ഫാൻ ചൂടായി പ്ലാസ്റ്റിക് ഉരുകി സമീപത്തെ കർട്ടനിലേക്കും ഷെൽഫിലേക്കും പേപ്പറിലേക്കും വീണതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് PWD കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ഇന്നലെ സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ട് മരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ മുഖ്യമന്ത്രിക്ക് കൈമാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് മാനദണ്ഡ പ്രകാരം ഈ തീപിടിച്ച മുറി അണുവിമുക്തമാക്കാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഫാനിന്റെ തകരാർ മൂലമാണ് തീപിടുത്തം ഉണ്ടായതെന്ന് മന്ത്രി ജി സുധാകരൻ ആവർത്തിച്ചു. എന്നാൽ പ്രധാന ഫയലുകൾ കത്തി നശിച്ചിട്ടില്ലെന്ന് പ്രോട്ടോക്കോൾ വിഭാഗം അറിയിച്ചു. ഗസ്റ്റ് ഹൌസുകളിലെ മുറി ബുക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട 2018 വരെയുള്ള ഫയലുകൾ കടലാസ് ഫയലുകളാണ്. NIA എൻഫോഴ്സ്മെന്റും കസ്റ്റംസും ആവശ്യപ്പെട്ട ഫയലുകൾ മുഴുവൻ അവർക്ക് നൽകിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഫയലുകൾ സുരക്ഷിതമാണെന്നും പ്രോട്ടോക്കോൾ വിഭാഗം വ്യക്തമാക്കി. ഫയലുകൾ കത്തിനശിച്ച സംഭവത്തിൽ പൊതുഭരണ വകുപ്പിന്റെ പരാതിയിന്മേൽ കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. നോട്ടിഫിക്കേഷനുകളും ഗസ്റ്റ് ഹൌസ് അനുവദിച്ച ചില ഗസറ്റ് നോട്ടിഫിക്കേഷനുകളും ഗസ്റ്റ് ഹൌസ് അനുവദിച്ചതിന്റെ മുൻകാല ഫയലുകളും 4/20 തീപിടുത്തത്തിൽ കത്തി നശിച്ചതായി FIR ൽ പറയുന്നു.